ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കു മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ലെന്ന് സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. സിഐടിയു ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക നിലവാരത്തിലുള്ള വികസനമാണ് സർക്കാർ നടത്തുന്നത്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്യില്ലെന്ന തന്റെ ഇടമാണ് എൽഡിഎഫ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടി കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിന്റെ നേട്ടങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് നോക്കുന്നത്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കവും ശക്തമാണ്. ഗവർണറുടെയും കേന്ദ്ര ഏജൻസികളുടെയും സ്വപ്നങ്ങളെല്ലാം കേരളത്തിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമെന്നും ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. രാജ്യത്തിന്റെ താല്പര്യവും സമൂഹത്തിന്റെ താല്പര്യവും ഉയർത്തിപ്പിടിക്കൽ സിഐടിയുടെ ലക്ഷ്യമാണ്. ആ ഉയർന്ന ലക്ഷ്യബോധമുള്ള ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ സിഐടിയു ജനങ്ങളെ ആകെ അവരുടെ ആകെ നേതാവായി ഉയരാൻ കഴിയും. സിഐടിയു തൊഴിലാളി അവിടെ നേതാവാകണമെങ്കിൽ, അവർ നേതാവായി ജനങ്ങൾ ഈ തൊഴിലാളികളെ അംഗീകരിക്കണമെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിൽ പ്രവൃത്തിയിൽ ആ ഗുണം കാണിക്കണം. അതാണ് നിങ്ങൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ പണി ചെയ്യുന്ന തൊഴിലാളികളെ, തൊഴിലാളിക്ക് ഈ സമൂഹത്തിലൊരു പങ്കുമില്ല. അവർ ഈ സമൂഹത്തിലൊരു നാശമാണ്, വിനയാണ്, നാടിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് തടസ്സം തൊഴിലാളിയാണ് എന്ന് സമർത്ഥിക്കുന്നവരോടായി ഞാൻ സാധാരണ തൊഴിലാളി സമ്മേളനങ്ങളിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത് വ്യത്യസ്തമായി. ഈ ജില്ലയിലെ പ്രധാന തൊഴിലാളി പ്രവർത്തകന്മാർ നേതാക്കന്മാർ സംബന്ധിക്കുന്ന ഒരു പ്രതിനിധി സമ്മേളനമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ നാട് ഇവിടെ എത്തിയെന്നുള്ളതിനെ കുറിച്ച് അവരും മനസ്സിലാക്കണം. തൊഴിലാളിക്കെതിരായി വരുന്ന വിമർശനങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യതയുള്ളവരാണ് അവരെന്നുള്ള ബോധം അവരിലും ഉണ്ടാക്കണം. തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഇതൊരു അഭിമാനമുള്ള പദമാണ്, അന്തസ്സുള്ള പദമാണ് എന്ന ബോധം അവരിലും ഉണ്ടായെങ്കിൽ മാത്രമേ സംഘാടക സമിതി ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി. സിഐടിയു കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം പി കെ ഷാജൻ രക്തസാക്ഷി പ്രമേയവും സംസ്ഥാന കമ്മിറ്റി അംഗം ലതാചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എ സിയാവുദ്ദീൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സിഐടിയു നേതാക്കളായ പി നന്ദകുമാർ എം എൽ എ, കെ എൻ ഗോപിനാഥ്, എം കെ കണ്ണൻ, സി ബി ചന്ദ്രബാബു, വി സി കാർത്യായനി, കെ പ്രസന്നകുമാരി, ധന്യ അഭിദീപ് എന്നിവർ സംസാരിച്ചു. സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ, സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കെ അബിദാലി എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ 129 ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച് 100 വനിതകളും 400 പ്രതിനിധികളും പങ്കെടുത്തു. ഞായറാഴ്ചയും സമ്മേളനം തുടരും. തിങ്കളാഴ്ച വൈകിട്ട് 4 കേന്ദ്രത്തിൽ നിന്നാരംഭിക്കുന്ന തൊഴിലാളി റാലിയിൽ 15,000 പേർ പങ്കെടുക്കും. തുടർന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്ക്വയറിൽ ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എം എൽ എ പതാക ഉയർത്തി. നമ്മുടെ ജില്ലയ്ക്കകത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ഇന്നത്തെ കാലത്ത് തൊഴിലാളി പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന നിലയിൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന ഈ സമ്മേളനം ഏറ്റവും വിജയകരമാക്കി തീർക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തുടർന്ന് ഇന്ന് നാളെയും പ്രതിനിധി സമ്മേളനം കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ കൊടുങ്ങല്ലൂർ ഏരിയയും സമീപ പ്രദേശത്തുള്ള 3 ഏരിയകളും ചേർന്ന് 4 ഏരിയകൾ ചേർന്നുള്ള 10,000 തൊഴിലാളികൾ പങ്കെടുക്കുന്ന വലിയ ഒരു പൊതുസമ്മേളനത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൻ്റെ സമാപനം. സഹോദരൻ കെ വി പിതാംബരൻ നഗരിൽ നടക്കുന്ന സമ്മേളനത്തിൽ